ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ട് കണക്ക് കൂട്ടിയതിൽ തർക്കം. എൽ ഡി എഫ് ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിൽ പരിശോധന തുടരുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നേരിയ സംഘർഷമുണ്ടായി. ആറ്റിങ്ങലിൽ 685 വോട്ടിന് അടൂർ പ്രകാശ് മുന്നിട്ട് നിൽക്കുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പറയുന്നത്. ആ തർക്കത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, മണിക്കൂറുകളായി നീളുന്ന അനിശ്ചിതത്വമാണ് ഇപ്പോൾ, എന്താണ് സ്ഥിതി? ഈ പരിശോധന എപ്പോൾ പൂർത്തിയാകും? പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഔദ്യോഗികമായി ലീഡ് നില ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടില്ല. ഏറ്റവും അവസാനമായി അനൌദ്യോഗികമായി പുറത്തുവരുന്ന പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ലീഡ് നില, അതായത് അടൂർ പ്രകാശ് തന്നെയാണ് വിജയി. അടൂർ പ്രകാശിന്റെ ലീഡ് 600, അതായത് ഭൂരിപക്ഷം 684 685 അതിൽ ഒരു വോട്ട് ഇപ്പോൾ തർക്കത്തെ തുടർന്ന് അത് റദ്ദാക്കുകയുണ്ടായത്. അപ്പൊ 684 ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്നാണ് അനൌദ്യോഗികമായി പുറത്തു വരുന്ന കണക്ക്. ഔദ്യോഗികമായി ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കണക്കുകൾ പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. നേരത്തെ പോസ്റ്റൽ ബാലറ്റിലാണ് എൽ ഡി എഫ് പരാതി ഉന്നയിച്ചത്. പല കാരണങ്ങളാണ്, ഒപ്പ് ശരിയാകാത്തതുകൊണ്ട്, സീല് ശരിയാകാത്ത തർക്കത്തെ തുടർന്ന് ഏകദേശം 984 പോസ്റ്റൽ വോട്ടുകൾ മാറ്റിവെച്ചിരുന്നു. മാറ്റിച്ചാൽ അത് അസാധുവായി നീക്കിവെച്ചിരുന്നു. ആ അസാധുവായി നീക്കിവെച്ചിട്ടുള്ള പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും പരിശോധിക്കണം എന്നായിരുന്നു എൽ ഡി എഫിന്റെ ആവശ്യം. ഒരുപക്ഷെ അതിൽ ഏതെങ്കിലും തരത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ജോയിയുടെ വോട്ടിംഗ് നില വർദ്ധിപ്പിക്കാനും, അല്ലെങ്കിൽ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ള സാധ്യതയൊക്കെ അന്വേഷിച്ചാണ് വീണ്ടും ഇത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ പോസ്റ്റൽ വോട്ടുകളുടെ പരിശോധന പൂർത്തിയായപ്പോൾ അടൂർ പ്രകാശിന്റെ ആ ചലഞ്ചിൽ അടൂർ പ്രകാശിന്റെ ഒരു വോട്ട് നഷ്ടമായിരിക്കുന്നു. പക്ഷേ അടൂർ പ്രകാശ് തന്നെയാണ് ഇപ്പോഴും വോട്ടിങ്ങിൽ നേരിയ മുൻതൂക്കമുള്ളത്.